കേരളത്തിലെ രാഷ്ട്രീയ കക്ഷിയായ പി ഡി പിയുടെ ചെയർമാനാണ് പണ്ഡിതനായ അബ്ദുൽ നാസർ മദനി. 1998 കോയമ്പത്തൂർ ബോംബ് സ്ഫോടന പരമ്പരയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുകയും 9 വർഷം വിചാരണ തടവുകാരനായി തമിഴ്നാട്ടിൽ ജയിലിൽ കഴിയുകയും ചെയ്തിരുന്നു. എന്നാൽ 2007 ഓഗസ്റ്റ് 1 ഈ കേസിൽ കുറ്റക്കാരനല്ലെന്ന് കണ്ട് പ്രത്യേക കോടതി മദനിയെ വെറുതെ വിടുകയുമാണ് ഉണ്ടായത്. പിന്നീട് ബംഗളൂരു സ്ഫോടനക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട മദനി വർഷങ്ങൾ കർണാടകയിലെ ജയിലിലും കഴിയുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ മാസം മദനിക്ക് കേരളത്തിലേക്ക് പോകാനും സ്വന്തം നാളായ കൊല്ലത്ത് സ്ഥിരമായി താമസിക്കാനും ജാമ്യവ്യവസ്ഥയിൽ ഇളവ് നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതി. എന്നാൽ ഇപ്പോൾ കേരളത്തിലെത്തിയ മദനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്നൊരു ദുഃഖവാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. കടുത്ത പനിയും മറ്റ് ശാരീരിക അസ്വസ്ഥതകളും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ രക്തത്തിൽ ക്രിയാറ്റിന്റെ അളവ് കൂടുതലാണ്. അതേസമയം വളരെ കാലമായി അദ്ദേഹത്തെ കടുത്ത രക്തസമ്മർദ്ദവും പ്രമേഹവും അലട്ടുന്നുണ്ട്. കൊല്ലം ബിയന്നൂരിലെ അസീസിയ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് അദ്ദേഹം. നിലവിൽ സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എന്തൊക്കെ തന്നെയായാലും കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്ന മദനിയുടെ പൂർണ്ണ ആരോഗ്യത്തോടെയുള്ള തിരിച്ചുവരവിനായി പ്രാർത്ഥനയിലാണ് കുടുംബാംഗങ്ങളും മറ്റു അഭ്യുദയകാംക്ഷികളും. അദ്ദേഹത്തിന്റെ അസുഖം എത്രയും പെട്ടെന്ന് സുഖപ്പെടട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.